Hello friends, once again welcome to another video of Diksha free basic course. നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ബേസിക് കോഴ്സിൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരും, നിങ്ങൾക്ക് സമയമെടുക്കാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. കൂടുതൽ സമയം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം കേട്ടോ. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഏൻഷ്യൻ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നോൺ ആസ് ചീഫ് സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് സ്റ്റഡീസ് ഇൻ ന്യായ ഓർ ലോജിക്. ന്യായ അല്ലെങ്കിൽ ലോജിക്കിൽ ഒരു അഡ്വാൻസ് സ്റ്റഡീസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റി ഏതായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് വി ഹാവ് ജഗ്ദാല യൂണിവേഴ്സിറ്റി, മിഥില യൂണിവേഴ്സിറ്റി, നദിയ യൂണിവേഴ്സിറ്റി, വലബി യൂണിവേഴ്സിറ്റി. ഓക്കെ, ജഗദാല, മിഥില, നദിയ, വലബി യൂണിവേഴ്സിറ്റി, ഇതിലേത് യൂണിവേഴ്സിറ്റിയാണ് ന്യായ ഓർ ലോജിക്കിൽ ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ആൻസർ പറയുക. ഓക്കെ, കൂടുതൽ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം കേട്ടോ. നൗ ഐ വിൽ ബി ഡിസ്കസിംഗ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ ആൻഷ്യൻ ഇന്ത്യൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ തക്ഷശീല യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്, നളന്ദ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്, മിഥില, വലബി, ഒദന്തപുരി, സോംപുര, ജഗദാല, വിക്രംശില, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുകയുണ്ടായി. ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങൾ എന്നുള്ളത് ഒന്ന്, ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയിലെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡീസിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് സിസ്റ്റം ഏതായിരുന്നു, അല്ലെങ്കിൽ ഓരോരോ യൂണിവേഴ്സിറ്റിയിൽ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ടാവാം. അതായത് ചിലതിൽ ബുദ്ധിസം ആവാം, ജൈനിസം ആവാം, സെക്യുലർ സ്റ്റഡി ആവാം, ബ്രാഹ്മണിക്കൽ സ്റ്റഡി ആവാം, ന്യായ ഓർ ലോജിക് ആവാം, ഹീനയാന ബുദ്ധിസം ആവാം, മഹായാന ബുദ്ധിസം ആവാം, ഇങ്ങനെയുള്ള അതത് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റഡി ഏതായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ ചോദ്യം ഉണ്ടാവാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു ചോദ്യമാണിത്. രണ്ടാമത്തെ ചോദ്യം ഉണ്ടാവാറുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടുള്ള ഫോറിനേഴ്സിനെ സംബന്ധിച്ചും, മൂന്നാമത്തതായിട്ട് ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നു ന്യായ അല്ലെങ്കിൽ തർക്കശാസ്ത്രം അല്ലെങ്കിൽ ലോജിക് എന്നുള്ളതാണ്. വി ഹാവ് മിഥില യൂണിവേഴ്സിറ്റി ആസ് എ കറക്റ്റ് ആൻസർ. നമ്മൾ ആദ്യം തക്ഷശീല എന്നുള്ളത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടും നളന്ദ അതുപോലെ തന്നെ സെക്യുലർ ആസ്പെക്ടിലേക്ക് ഇങ്ങനെ വന്നിട്ട് മിഥില യൂണിവേഴ്സിറ്റി എത്തുന്ന സമയത്താണ് നമ്മൾ ന്യായ, ലോജിക്, തർക്കശാസ്ത്രം പോലെയുള്ള വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പം ന്യായ ഓർ ലോജിക്കിനെ കുറിച്ച് പറയുന്നത് മിഥില യൂണിവേഴ്സിറ്റിയാണ്. സോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ഹാവ് ഓപ്ഷൻ ബി, മിഥില ആസ് എ കറക്റ്റ് ആൻസർ. മൂവിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ബീൻ ദ ബേസിസ് ഫോർ ഇൻട്രഡക്ഷൻ ഓഫ് യോഗ ഇൻ ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. ടീച്ചർ ട്രെയിനിങ് കോഴ്സിൽ യോഗ ഇൻട്രഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബേസിക് ആസ്പെക്ട് ഏതായിരുന്നു എന്നുള്ളതാണ്. വി ഹാവ് ഫോർ ഓപ്ഷൻ: നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, വിഷൻ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇന്ത്യ, ക്വാളിറ്റി ആൻഡ് റെഗുലേറ്ററി പെർസ്പെക്റ്റീവ് 2012, ആൻഡ് ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഓക്കെ, ഇങ്ങനെയുള്ള നാല് സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. ആൻസർ പറയാം. ഏത് എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ യോഗ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഐ വിൽ ബി ഡിസ്കസിംഗ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ പോളിസി എന്ന്. ഇന്ത്യയിൽ ഒരുപാട് എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 68 ആണ്, സെക്കൻഡ് 86 ആണ്, അതിനുശേഷം 34 വർഷങ്ങൾക്ക് ശേഷം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓർ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 2020 റിലീസ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസിയും അത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ വി ഹാവ് ദ ക്വസ്റ്റ്യൻ. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഓരോരോ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ എടുത്ത സമയത്ത് ആ ഒരു പോളിസിയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോളിസിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഇൻട്രഡക്ഷൻ ഓഫ് യോഗ ഇൻ ടീച്ചർ ട്രെയിനിങ് കോഴ്സിൽ വരുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഭാഗമായിട്ടാണ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ ദ നീതി അയോഗ് 3-ഇയർ ആക്ഷൻ അജണ്ട ഐറ്റംസ് റിലേറ്റഡ് ടു ദ ഫീൽഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനിലെ നീതി അയോഗിന്റെ ഒരു 3-ഇയർ ആക്ഷൻ അജണ്ട ഐറ്റം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്.
ഫൈവ് പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓട്ടോണമി ഫോർ ടോപ്പ് കോളേജസ്, റിഫോം ഓഫ് ദി റെഗുലേറ്ററി സിസ്റ്റം, എസ്റ്റാബ്ലിഷിംഗ് എ സിസ്റ്റം ഓഫ് പ്രൊജക്ട് ആൻഡ് സ്കോളർ സ്പെസിഫിക് റിസർച്ച് ഗ്രാൻസ്, പ്രൊമോഷൻ ഓഫ് റിസർച്ച് കൾച്ചർ, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഇതിലേതൊക്കെ പോയിന്റുകളാണ് നീതി ആയോഗിന്റെ 3 ഇയർ ആക്ഷൻ അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇറ്റ്സ് എ മിയർലി എ കറണ്ട് അഫയേഴ്സ് അല്ലെ, ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ ഐ വിൽ ഗിവ് യു സം ടൈം. നീതി ആയോഗിന്റെ 3 ഇയർ ആക്ഷൻ അജണ്ട ഐറ്റമിന്റെ ഭാഗമായിട്ട് ഈ പറയപ്പെടുന്ന 5 എണ്ണത്തിൽ, അതായത് ടോപ്പ് കോളേജസിന് ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുക, റെഗുലേറ്ററി സിസ്റ്റത്തിൽ റിഫോം പ്രൊഡക്ട് ചെയ്യുക, പ്രൊജക്ട് ആൻഡ് സ്കോളർ സ്പെസിഫിക് റിസർച്ച് ഗ്രാൻഡിന് ഒരു സിസ്റ്റം ഉണ്ടാക്കുക, റിസർച്ച് കൾച്ചർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, ആ ഉദ്ദേശത്തോടു കൂടിയിട്ടൊക്കെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഫോളോ ചെയ്യുക, ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് നീതി ആയോഗ് മുമ്പത്തെ പ്ലാനിംഗ് കമ്മീഷന് ബദലായിട്ടുള്ള ഇന്ത്യയിലുള്ള പുതിയ ബോഡിയുടെ എഡ്യൂക്കേഷണൽ ഹയർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രൊമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് നീതി ആയോഗ് 3 ഇയർ ആക്ഷൻ അജണ്ട. അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഫസ്റ്റ് 3 ആണ്. ഓട്ടോണമി ഫോർ ടോപ്പ് കോളേജസ് അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, റിഫോം ഓഫ് ദി റെഗുലേറ്ററി സിസ്റ്റം അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, എസ്റ്റാബ്ലിഷിംഗ് എ സിസ്റ്റം ഓഫ് പ്രൊജക്ട് ആൻഡ് സ്കോളർ സ്പെസിഫിക് റിസർച്ച് ഗ്രാൻസ് എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, പ്രൊമോഷൻ ഓഫ് റിസർച്ച് കൾച്ചർ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളത് നീതി ആയോഗിന്റെ 3 ഇയർ അജണ്ട ഐറ്റമിന്റെ ഭാഗമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, അഗൈൻ ഇറ്റ്സ് എ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ അല്ലെ, അതൊരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് to moving to next question, which item in the following constituted the non-conventional learning program? Non-conventional learning program ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ 1 ടീം സോംലിയർ, ഓപ്ഷൻ 2 ഓറിയന്റൽ ലാംഗ്വേജസ്, ഓപ്ഷൻ 3 സ്പാ മാനേജ്മെന്റ്, ഓപ്ഷൻ 4 മ്യൂസിയോളജി, ഓപ്ഷൻ 5 കമ്പാരറ്റീവ് ലാംഗ്വേജസ്. ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് ഐ വിൽ ഗിവ് യു എ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഐ വിൽ ബി ആൻസറിങ്. കൂടുതൽ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. സോ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനെയാണ് നമ്മൾ കൺവെൻഷണൽ എന്ന് പറയുക. സ്കൂൾ, ബ്ലാക്ക് ബോർഡ്, ഒരു ഓഫ്ലൈൻ സിസ്റ്റം ഒക്കെ ഉള്ളത്. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂളിലോ സാധാരണ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ഭാഗമായിട്ട് വരാത്ത പ്രോഗ്രാംസിനെയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ എന്ന് പറയുക. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ടീം സോംലിയ, ഓക്കെ, ചായയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ഓറിയന്റൽ ലാംഗ്വേജസ്, അതുപോലെ സ്പാ മാനേജ്മെന്റ്, മ്യൂസിയോളജി, കമ്പാരറ്റീവ് ലാംഗ്വേജ്, ഇതിൽ ഏതൊക്കെയാണ് നോൺ കൺവെൻഷണൽ വരിക എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ നമുക്ക് പറയാൻ പറ്റും ടിയുമായി ബന്ധപ്പെട്ടത് സാധാരണ എല്ലാവരും നോൺ കൺവെൻഷണൽ ആണ്. ഓറിയന്റൽ ലാംഗ്വേജസ് എന്നോ ഓറിയന്റൽ സ്റ്റഡിയോ എന്നുള്ളത് ഇപ്പോൾ ഒരു നോൺ കൺവെൻഷണൽ അല്ല, ഇതിൽ കൺവെൻഷണൽ ഭാഗമാണ്. സോ രണ്ട് പേരില്ല. പിന്നെ ഉള്ളത് സ്പാ മാനേജ്മെന്റ്, സാധാരണ ഉള്ളതല്ല, നോൺ കൺവെൻഷണൽ. മ്യൂസിയോളജിയും അല്ല. അതേസമയം കമ്പാരറ്റീവ് ലാംഗ്വേജസ്, കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, കമ്പാരറ്റീവ് ലിറ്ററേച്ചർ എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഫോർ ദിസ് പെർട്ടിക്കുലർ വി ഹാവ് 1, 3, and 4 ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, 1, 3, and 4 ആസ് എ കറക്റ്റ് ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ വി ഹാവ് സി എസ് ഓപ്ഷൻ. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെറ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ സ്റ്റാച്യുട്ടറി ബോഡി? തന്നിരിക്കുന്നവയിൽ ഏതാണ് നോൺ സ്റ്റാച്യുട്ടറി ബോഡി എന്നുള്ളതാണ്. എ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, എൻ സി ടി ഇ. ബി, ബാ കൗൺസിൽ ഓഫ് ഇന്ത്യ, ബി സി ഐ. സി, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, ആർ സി ഐ. ഡി, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, നാക്. ഇതിലേതാണ് നോൺ സ്റ്റാച്യുട്ടറി ബോഡി എന്നുള്ളതാണ്. ഓക്കെ, സോ ഐ വിൽ ബി ആൻസറിങ് ഫസ്റ്റ്. എന്താണ് സ്റ്റാച്യുട്ടറി ബോഡി, നോൺ സ്റ്റാച്യുട്ടറി ബോഡി എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, എന്നിരുന്നാലും പെട്ടെന്ന് പറയാം. സ്റ്റാച്യുട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് നിയമം, ഇപ്പം ഒരു സ്റ്റേറ്റിലാണെങ്കിൽ നിയമസഭ, നോർമൽ കേസിൽ ഒരു പാർലമെന്റ് നിയമത്തിലൂടെ ഒരു സ്റ്റാച്യൂട്ട്, ഒരു പദവി കിട്ടുന്നതിനെയാണ് നമ്മൾ സ്റ്റാച്യുട്ടറി ബോഡി എന്ന് പറയാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റാച്യുട്ടറി ബോഡീസ് ആണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസ്സൽ കമ്മീഷൻ, നാഷണൽ ലോ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക് വാർ ക്ലാസസ്. ഓക്കെ, ഇതൊക്കെ ഇന്ത്യയിലെ ഭാഗമായിട്ട് വരുന്ന സ്റ്റാച്യുട്ടറി ബോഡീസ് ആണ്, സ്റ്റാച്യുട്ടറി, പ്രധാനപ്പെട്ട സ്റ്റാച്യുട്ടറി ബോഡീസ് ആണ്. നോൺ സ്റ്റാച്യുട്ടറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാർലമെന്റ് നിയമത്തിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു ക്യാബിനറ്റ് മീറ്റിംഗ്, പ്രധാനമന്ത്രി, പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ ഒരു മീറ്റിംഗിൽ ഫോം ചെയ്യുന്ന ബോഡീസ് ആണ് നോൺ സ്റ്റാച്യുട്ടറി ബോഡി എന്ന് പറയുന്നത്. അതായത് ഒരു എക്സിക്യൂട്ടീവ് ആക്ഷനിലൂടെ, അതായത് ക്യാബിനറ്റ് മീറ്റിംഗിൽ തീരുമാനം. എക്സാമ്പിളാണ് നീതി ആയോഗ്, എൻ ടി എ, നാക് പോലെയുള്ളതൊക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ് നോൺ സ്റ്റാച്യുട്ടറി എന്നുള്ളതാണ്.
ഒക്കെ തന്നിരിക്കുന്നത്. സോ നാക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നുള്ളത് നോൺ സ്റ്റാറ്റുറ്ററി ആണ്, അതായത് ഒരു പാർലമെന്റ് നിയമത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു സെറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.